ಜನ್ ಅಧ್ಯಕ್ಷ ಕುಟ್ಯಾಡಿಯ ಸಂಘಟನೆಯಲ್ಲಿ ತನ್ನನ್ನು ತಾನು ತೊಡಗಿಸಿ ಮಡಂತ್ಯಾರು ಸೆಕ್ಟರ್ನ ಅಧ್ಯಕ್ಷರಾಗಿಯೂ ಬೆಳ್ತಂಗಡಿ ಡಿವಿಜನ್ ಸದಸ್ಯರಾಗಿ ಕಾರ್ಯನಿರ್ವಹಿಸ್ತಾ ಇದ್ದಾರೆ. ಉಸ್ತಾದರಿಗೆ ಅಲ್ಲಾಹು ಆಫಿಯತ್ ನೀಡಲಿ ಎಂಬ ದುವಾದೊಂದಿಗೆ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا رب ثقافي والعذور حبيبا يا بنار مت رسول الله صلى الله عليه وسلم تنگلود برکت കൊണ്ട് നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ മുത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പൊറുത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാ ഈ സദസ് കൃത്യം 11:30 നിർത്തും അല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്താ ഇവിടുക്ക് പേര് പാണ്ഡവർക്കല്ലോ. ഈ നാടിൻ്റെ പേര് അറിയാം, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ പാണ്ഡവർക്കല്ലൂ എത്തുന്നത് വരെ ഭയങ്കര പേടി. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ അൽഹംദുലില്ലാ ഈ സദസ് കാണുമ്പോൾ നല്ല സന്തോഷം. അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളെ ഈ പുഞ്ചിരിയും ഈ ആവേശവും. ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാണ് ഇവിടെ ഈ സദസ് ഒരുമിച്ച് കൂടിയത്? വന്യരായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനന്മാരുടെ പേരിൽ അനുസ്മരണം നടത്താനാണ്. ഇങ്ങനെ അനുസ്മരണം നടത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? എന്നാൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ നന്മകൾ നിങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ നന്മകൾ എടുത്തു പറയണം. അത് സ്വാലിഹീങ്ങളതാകുമ്പോ നമ്മളെ ദോഷങ്ങൾ അല്ലാഹു ഓർത്തു തരും. വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോ മുഅ്മിനീങ്ങളെ, നാമൊക്കെ SSF SYS ഇതിൽ മെമ്പർഷിപ്പ് എടുത്തവനാണ്. നിങ്ങൾ മനസ്സിലാക്കി എന്തിനാണ് ഈ SSF എന്നുള്ളത്, SYS എന്നുള്ളത്? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് 5 നേരം നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് പള്ളിയിൽ ഇരുന്നാൽ പോലെ തങ്ങളെ, പിന്നെന്തിന് വേണോ ഇത് ഈ സംഘാടകരുടെ പിന്നിൽ നിങ്ങൾ നിൽക്കാ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ പുന്നാരമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു.
ആ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നു. വല്ലസുർ കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസുർ, മനുഷ്യൻ മുഴുവനും നഷ്ടത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു മനുഷ്യൻ നഷ്ടത്തിലാണ്. ആരൊഴികെ ഇല്ലല്ലദീന ആമനു, ശരിയായ സുന്നിയായ മനുഷ്യൻ ഒഴികെ. ഇങ്ങനെ ഖുർആൻ അർത്ഥമുണ്ടോ ഇല്ലേ? ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസം ഉള്ളവൻ ഒഴികെ. ആരിലാണ് വിശ്വാസം വേണ്ടത്? അല്ലാഹുവിൽ. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയല്ലാത്ത ഒരു ഇലാഹ് ലോകത്ത് ഇല്ല എന്ന വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം എവിടെ നിന്ന് കിട്ടും? ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒരുവനാണ് എന്ന് മാത്രം ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ നിന്റെ ഈമാന് പൂർത്തിയാകുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന വിശ്വാസം നിന്റെ മനസ്സിലുണ്ടാകണോ? മനസ്സിലുണ്ടായാ മതിയോ? അത് അംഗീകരിക്കണം, അത് സമ്മതിക്കണം. അല്ലാ, നിങ്ങൾക്കറിയോ വന്യരായ ഉസ്താദ് അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങൾക്കറിയോ എന്റെ വന്യരായ ശൈഖുന കോട്ടൂർ ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ച വഹാബികൾ, സലഫികൾ, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാനി, ഇവര് മുസ്ലിമാണോ അല്ലേ എന്ന് അഡ്വക്കറ്റ് ചോദിക്കുകയാണ് കോടതിയിൽ. ആരോട്? ഒരു കാഫിറായ അഡ്വക്കറ്റ് ചോദിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവൻ മുസ്ലിമാണോ അല്ല കാഫിറാണോ എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? കാഫിറായ അഡ്വക്കേറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ തിരിച്ചു വന്യരായ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് മറുപടി പറഞ്ഞത് എന്താ? ഒന്നും ഉണ്ടിയില്ല. മൂന്ന് പ്രാവശ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ച ഒരാളെ കാഫിറാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്, എന്ന് പറഞ്ഞ ഒരാളെ കാഫിറാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മറുപടി, നിങ്ങളിപ്പോൾ മുസ്ലിമായോ എന്നാണ് ചോദ്യം. തിരിച്ചു ചോദിക്കുന്നത്, ഇപ്പോ നിങ്ങൾ കാഫിറായ അഡ്വക്കറ്റ് ആകുന്ന നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ പറഞ്ഞതുകൊണ്ട് പറ്റൂല, മനസ്സിൽ അംഗീകാരം വേണം. ഈ അംഗീകാരമാണ് നമുക്ക് വേണ്ടത്. ഇവിടെയാണ് അല്ലാഹു പറയുന്നത് വൽ അസ്ർ, മനുഷ്യൻ മുഴുവനും നഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസമുള്ളവൻ ഒഴികെ. ആരിലേക്കാണ് വിശ്വസിക്കേണ്ടത്? അല്ലാഹുവിൽ. അല്ലെ, ഈമാൻ കാര്യം നാം പഠിച്ചിട്ടുണ്ട്. അതെ, ഈമാൻ കാര്യം അഞ്ച് കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ എല്ലാത്തിലുള്ള വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകണോ? ആ നിലക്ക് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമുള്ളവർ. എന്തിനാണ് തങ്ങളെ നിങ്ങൾ SSF അല്ലെങ്കിൽ SYS എന്ന സംഘടനയുടെ ലേബൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന് ചിലർ നമ്മളോട് ചോദിക്കും. എന്നാൽ ഈ SYS എന്നുള്ളത്, SSF എന്നുള്ളത്, ഇത് ആരുണ്ടാക്കിയതാണ്? സമസ്ത പിളരുന്നതിന് മുമ്പേ
ഈ സംഘടനയുണ്ട്. ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് വന്യരായ തജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളാണെങ്കിൽ ആലിമീങ്ങളുടെ ആരിഫീങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ സംഘടന ആരംഭിച്ചതെങ്കിൽ ഇതൊരാളെയും ചീത്ത പറയാൻ ഇന്നേവരെ പഠിപ്പിച്ചിട്ടില്ല. ഈ എസ് എസ് എഫ് എന്നുള്ള സംഘടന, എസ് വൈ എസ് എന്നുള്ള ഈ സംഘടന ഇന്നേവരെ ഒരാളെയും വേണ്ടാത്ത ഒരു വാക്ക് പറയിപ്പിച്ചിട്ടില്ല. കാരണോ, ഈ സംഘശക്തിയുടെ പിന്നിൽ ഔലിയാക്കളാണുള്ളത്. ഖുർആൻ അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു, ശരിയായ വിശ്വാസമുണ്ടാകണോ, എന്നിട്ടോ വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമിലു സ്വാലിഹാത്ത്. അതിലേക്ക് ഞാനിപ്പോ വിശദമായി കടക്കുന്നില്ല എന്റെ മുഅ്മിനീങ്ങളെ. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, വതവാസൌ ബിൽ ഹഖ് വതവാസൌ ബിസ്സബറി, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൌ ബിൽ ഹഖ്. നിങ്ങൾ സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യണം. അല്ലാ, നിങ്ങൾ എന്തിനാണ് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഈ പാതിരാ സമയത്ത് ഈ കാട് പ്രദേശത്ത് സമ്മേളനം നടത്തുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഖുർആൻ പറഞ്ഞു, വഖൂനു മഅസ്സാദിഖീ, നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെ നിൽക്കണം. അല്ലേ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഞാൻ പറഞ്ഞതല്ല. അല്ല പറഞ്ഞു, എവിടെയുണ്ട് സത്യം, ആ സത്യത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്ക് സത്യം എങ്ങനെ മനസ്സിലാകൂ? സത്യം മനസ്സിലാകണമെങ്കിൽ വിവരമുണ്ടാകണം, അറിവുണ്ടാകണം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടൂ? അതേ ആലിമീങ്ങളുടെ വക്കൽ നിന്ന് കിട്ടൂ, വിവരമുള്ളവരുടെ വക്കൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് വിവരം തന്ന ഏറ്റവും വലിയ മഹാനാണ് വന്യരായ താജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹുൽ അസീ. ഖുർആൻ ചോദിക്കുന്നു, ഖുൽ ഹൽ അസ്തബില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂ. ഞാൻ ഈ പാണ്ഡവർഗല്ലിലേക്ക് ഞാൻ വരുമ്പോ എന്റെ വണ്ടിയുടെ ഡ്രൈവറാണ്, അത് ഡ്രൈവിംഗ് അറിയുന്നത് കൊണ്ടാണ് അയാൾ ഓട്ടിയത് അല്ലേ. അറിയാത്തൊരാൾ ഡ്രൈവിംഗ് ഓട്ടിയാൽ എങ്ങനെയുണ്ടാകൂ? വണ്ടി ഇവിടെ എത്തൂല. എന്തിനേറെ നമ്മളെ വീട്ടിൽ ഒരു ചായ ഉണ്ടാക്കാൻ അറിയണം അല്ലേ, അറിയണ്ടേ? ഒരു ചായ ഉണ്ടാക്കാൻ നമുക്കറിയണം. അറിയാത്തൊരാൾ ചായ ഉണ്ടാക്കിയാൽ എന്താകൂ? ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ ചായപ്പൊടി ഇടാൻ പറ്റുമോ? ഇല്ല. അതിന്റെ ഇത്ര കണക്ക് അതനുസരിച്ച് വിടണം അല്ലെ. ഏത് ശരീഅത്തിന്റെ നിയമമല്ല ഞാൻ പറയുന്നത്, കേവലം നമ്മുടെ ഭൗതികമായ വിഷയമാണ് ഞാൻ പറയുന്നത്. ഒരാൾ കറി ഉണ്ടാക്കുക, നമ്മളെ വീട്ടില് കറി ഉണ്ടാക്കുമ്പോ ഒരു 10 കിലോ ഉപ്പ് കൊണ്ടുവന്നിട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവും കറി അല്ലേ? കറി എന്ന് പറഞ്ഞാൽ തിരിയില്ലേ, ഡക്കിനിക്കില് നമുക്ക് പറയാറില്ല. അപ്പോ ആ കറിയിൽ 1 കിണ്ടൽ അരി ഉപ്പ് കൊണ്ടുപോയിട്ടാൽ ആ കറി നന്നാവൂല. എന്നതുപോലെ ഏതൊരു വിഷയത്തിന് അറിയുവാണോ, സൈക്കിള് നന്നാക്കുന്നവന്റെ പണി എന്നൊക്കെ എടുക്കാൻ പറ്റുമോ? അതിന്റെ വിവരം അവനിക്കാ. ഓരോരുത്തനിക്കും അതിന്റെ അവന്റെ വിവരം വേണം. നിങ്ങളെ വീടുണ്ടാക്കുന്നില്ലേ, വീട്ടിന് എന്ത് ജനലുണ്ടാക്കുന്നുണ്ട്, അതിന് ആശാരി അതിന്റെ കൃത്യമായി വരച്ച് അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ജനലെങ്ങനെ ഉണ്ടാകൂ? അതിന്റെ കോലം എന്താകൂ? അത് ഉദാഹരണം ഞാൻ പറഞ്ഞതാൽ ഏത് ഭൗതികമായ വിഷയത്തിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വിവരമില്ലാത്തവൻ ദീൻ പറഞ്ഞാൽ ഡെട്ടോള് കൊണ്ട് എന്താക്കേണ്ട വരും, നജസ് ശുദ്ധിയാകുന്നു പറയുന്ന രംഗം ഇല്ലേ, ഏത് മുഖല്ലതായ നജസ് ഡെറ്റോള് കൊണ്ട് കഴുകിയാൽ കുഴപ്പമില്ല എന്ന് ഫത്വ പറയുന്ന വർഗം ഉണ്ടാകോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇല്ലേ. അതാണ് കുൽ നബിയെ തങ്ങൾ ചോദിക്കണം, ഹല്ലസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും ഇല്ലാത്തവനും സമമാണോ? അപ്പോൾ നാം ബന്ധപ്പെടുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്,
കാലഘട്ടത്തിൽ തന്നെയാണ് സത്യം. മനുഷ്യ നിങ്ങളൊക്കെ നഷ്ടത്തിലാണ് കേട്ടോ. നിങ്ങൾ എവിടെയായാലും ഏത് റൂമിലായാലും നിങ്ങൾ നഷ്ടത്തിലാണ്. ഞാൻ അഞ്ചോക്ത് നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, തീരുമാനിച്ചാ പറ്റൂല. വിവരമുള്ളവൻ അത് ജനസമൂഹത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ ഖുർആൻ പറയുന്നു. നിങ്ങൾ പരസ്പരം സത്യം കൊണ്ട് വസിയത്ത് ചെയ്യണം. സത്യം കൊണ്ട് ഞാന് എന്നില്ല, എനിക്ക് വിവരമുണ്ട്. ചില ആൾക്കാർക്ക് എന്ത് കഴിവുണ്ടാകും, അഡ്വക്കേറ്റാകാം. ചില ആൾ എന്താകും, ഓടി നടക്കാൻ കഴിവുണ്ടാകും. നമ്മളെ സംഘടനാ പ്രവർത്തകൻ നിങ്ങൾ കണ്ടില്ലേ, ചിലര് എന്താ നോട്ടീസ് അടിക്കാൻ വലിയ ഉഷാറായിരിക്കും. ആ നിലക്ക് പ്രവർത്തിക്കുന്നവർ ഇല്ലേ. വത്തവാ സൗബിൽ ഹഖ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് അതിന്റെ അർത്ഥം. വസിയത്ത് ചെയ്യണം. എന്തുകൊണ്ട്? സത്യം കൊണ്ട് നിങ്ങൾ വസിയത്ത് ചെയ്യണം. അല്ലാ എസ് എസ് എഫിന്റെ പരിപാടി പാണ്ഡവർ ഗല്ലിയിൽ വെച്ചിട്ട് ഒരാളെ ചീത്ത പറയാനല്ല, അല്ലാഹുവിന്റെ ദീന് പറയാനാ. സഹാബത്ത് പഠിപ്പിച്ച ദീനാ, താബിഈങ്ങൾ പഠിപ്പിച്ച ദീന, ആലിമീങ്ങൾ പഠിപ്പിച്ച ദീനാ, ആ ദീന് പറയാനാ. എന്റെ മുഅ്മിനീങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയത് അതുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കാനാണ്. ഖുർആൻ പറഞ്ഞത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൌ ബിൽഹഖ്. നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾക്കെതിരെ കല്ലെറിയുന്നവരുണ്ടാകും. നിങ്ങൾ കുറഞ്ഞ ജനങ്ങളായിരിക്കും. നീ ഒറ്റക്കായിരിക്കും. നീ വീട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടവരും. നിന്നെ ആക്ഷേപിക്കുന്നവനുണ്ടാകാം, നിന്നെ ചീത്ത പറയുന്നവനുണ്ടാകാം. എന്നാൽ മോനെ ഖുർആൻ പറയുന്നത് അതൊക്കെ പരസ്പരം വളരെ ക്ഷമയോടുകൂടെ നീ തരണം ചെയ്യണമെന്ന് ഖുർആനാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കലാമല്ല, ഏതെങ്കിലും മുന്നരായ കാന്തപുര ഉസ്താദിന്റെ കലാമല്ല, അതേ ശംസുല്ലുലമായി ഉസ്താദ് ആ മഹാനുഭാവന്റെ കലാമല്ല, അല്ലാഹുവിന്റെ കലാം. അതിന് സംശയമുണ്ടോ? ഇല്ല. അതിനു വേണ്ടി നാം പ്രവർത്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ തന്നെ വയല് കേട്ടവരാ. ഇൻഷാ അല്ലാഹ് ഈ സംഘശക്തിയിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിന്? എന്റെ ഈമാൻ, നമ്മുടെ ഈമാൻ അത് രക്ഷപ്പെട്ടു കിട്ടണം. അല്ലാ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ മൗലിദ് ഓതിയിട്ടുണ്ട്, മുഹയ്യിദ്ദിമാല ചൊല്ലിയിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും മൗലിദ് ഓതുന്നത് കണ്ടാൽ, മുഹയ്യിദ്ദിമാല പാടുന്നത് കണ്ടാൽ, നിങ്ങളുടെ ഏത് ലോകത്താ ജീവിക്കുന്ന കൂട്ടരെ എന്ന് ഉമ്മമാരോട് ചോദിക്കും. ആര്? ഇപ്പോഴത്തെ മോഡേൺ മക്കളാണ്. ഏത് മക്കള്? മോഡേൺ മക്കൾ എന്ന് തന്നെ പറയണം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവിടത്തേക്ക് എത്തിച്ചത് നമ്മുടെ സാഹചര്യങ്ങളാണ്, നമ്മുടെ ജീവിത ചിട്ടകളാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ അവരിവിടെ നടത്തുന്നത് പാരമ്പര്യമായ ഇസ്ലാം, പാരമ്പര്യമായ ദീൻ. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ആ ശൈലി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ആ രൂപം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണോ? അല്ലാ നിങ്ങൾ കണ്ടില്ലേ വിശുദ്ധമായ ഖുർആൻ? നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ എവിടെ പോകണം? ഖുർആൻ നോക്കണം, സുന്നത്ത് നോക്കണം. ഇല്ലേ വഹാബികൾ പറയും അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെത്തിയാലും അവർക്ക് ഖുർആനാണ്. നിങ്ങൾക്കറിയോ സലഫികളുടെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അവരിറക്കിയ മദ്രസയുടെ പാഠപുസ്തകം എന്റെ കയ്യിലുണ്ട്. അവര് ആ പാഠപുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർളത്രേ, അന്നുള്ള ഫർള് 1980 ഇറക്കിയ ബുക്കിലുള്ള ഫർള് 9 ഫർള്. അരേ വഹാബികളുടേത്. നിങ്ങൾക്കറിയോ ഇവര് ദീനിന്റെ ആളാണോ?
ഇവര് ശരീരത്തിന്റെ ആളാണോ, ഇവര് നിയമത്തിന്റെ ആളാണോ? അല്ല, അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് വന്യരായ താജുല്ലുലമയുടെ നേതൃത്വത്തിൽ, നൂറുല്ലുലമയുടെ നേതൃത്വത്തിൽ, കമറുല്ലുലമ കാന്തവര മുസ്താദിന്റെ നേതൃത്വത്തിൽ, അതേ ആ നല്ല സമസ്തയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യമായി തുടങ്ങിയ സംഘടനയാണ് SYS SSF ഒക്കെ. അത് മുമ്പേ ഉള്ളതാണ്, അത് പുതുക്കിയതല്ല. ആലിമീങ്ങൾ രൂപീകരിച്ച സംഘടനയാണ്. അതിൽ നമ്മുടെ മക്കളെ ചേർക്കാൻ ഞാൻ സന്നദ്ധരല്ലെങ്കിൽ പിന്നെ ഏത് സംഘടനയിലാണ് ചേർക്കേണ്ടത്? ആ സംഘം പറയുന്നത്, ഉമ്മ നീ മരണപ്പെട്ടാൽ നിനക്ക് ഖുർആനാകാ. അബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ അമലും മുറിഞ്ഞു പോകൂ, രണ്ടമലും ഒഴികെ. ഏതൊക്കെ? ഒന്ന്, നാഫിയായ ഇൽമുണ്ടെങ്കിൽ, ഉപകാരമുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കള് എന്റെ മക്കള് ഇനി ഉണ്ടാകൂല. അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ SSF എന്നുള്ള സംഘടന നടത്തുന്നത്. അതിനു വേണ്ടി ഉമ്മ എന്റെ കുഞ്ഞുമോനെ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാ ഹബീബായ തങ്ങള് ആ തങ്ങൾ പഠിപ്പിച്ച ആശയം ഈ സമുദായത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ അതേ മാന അലൈഹി വസ്ഹാബി ഞാനും എന്റെ സഹാബത്തും പഠിപ്പിച്ചു തന്ന മാതൃക ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ശരിയായ റൂട്ട്. ആ റൂട്ടിലേക്ക് എത്താൻ അത് ഈമാനല്ലേ മുഅ്മിനീങ്ങളെ. ആ ഈമാനോടുകൂടി ഒന്ന് മരിക്കാൻ അതേ SYS SSF നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കാനല്ല, അതേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ദിക്റു ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, നിസ്കാരങ്ങൾ നടത്താൻ, അതാണ് വഅമിലു സ്വാലിഹാത്ത്. ധാരാളം സ്വാലിഹായ അമല് വേണം മോനെ. അത് നീ ഒറ്റക്ക് പ്രവർത്തിച്ചാ നടക്കൂല. വതബാസൂ ബിൽ ഹഖ് എന്ന് പറയുമ്പോ പരസ്പരം നീ വസിയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നീ കാഴ്ചവെക്കണം. സത്യത്തിന്റെ പേരിൽ നീ അടിയുറച്ച് നിലനിൽക്കണം. എന്നാൽ മാത്രമേ നിനക്ക് വിജയമുള്ളൂ എന്ന് ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പാണ്ഡവർക്കല്ലു നാട്ടിലുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ SSF കുറച്ച് പ്രവർത്തകരാണ് ഇവിടെയുള്ളതെങ്കിലും അല്ലാ മറ്റുള്ള മുഅ്മിനീങ്ങൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട്. ഒരുപാട് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന നാടാണ്. ആ മുഅ്മിനീങ്ങളോ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, ഹബീബായ തങ്ങളിൽ വിശ്വസിച്ചവരാണ്, ആ തങ്ങളുടെ ദീൻ മുഴുവനും ഇവിടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് തനതായ ശൈലിയിൽ കൊണ്ടുവരാൻ അവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം ഒരാളെയും ജിദ്ദ് പറയാൻ പാടില്ല, ഒരാളെയും ആക്ഷേപിക്കാൻ പാടില്ല. അല്ലാ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെങ്ങനെ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യൻ, ആക്ഷേപം നടത്തുന്ന മനുഷ്യൻ, അതേ നോക്കിയിട്ട് കുത്തുവാക്ക് പറയുന്ന, അതേ ആക്ഷേപം നടത്തുന്ന, കൊള്ളിച്ച് പറയുന്ന, വഴിമടക്കുന്ന മനുഷ്യ, നിനക്കാണ് നാശം കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആനിലാണുള്ളത്, എന്റെ വക പറഞ്ഞതല്ല. കുത്തുവാക്ക് പറയുന്ന മനുഷ്യ നിനക്കാണ് നാശം, കളവ് പറയുന്ന മനുഷ്യനിക്കാണ് നാശം. എനിക്കിത്ര മുതലുണ്ടല്ലോ, എനിക്കാരോഗ്യമുണ്ടല്ലോ, അവന്റെ മുതലുകളൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് കണക്കാക്കും എന്ന്
അവന്റെ മുതലുകളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമെന്ന വിചാരമാണ്. എന്റെ സമ്പത്ത് കണ്ടില്ലേ, എന്റെ മക്കളെ കണ്ടില്ലേ, എന്റെ വീട് കണ്ടില്ലേ, ഇതൊക്കെ നിലനിൽക്കുമെന്ന വിചാരം മാത്രമാണ്. അല്ല, കാര്യം അങ്ങനെയല്ല മോനെ. മനുഷ്യ നിന്നെ ഹുത്തമയാകുന്ന നരകത്തിലിട്ടും, ഹുത്തമ എന്ന് പറഞ്ഞാൽ എന്താണ്? നാറുല്ലാഹിൽ മുഖദുല്ലതി തദ്ദലി വലല്ല ഫീദാ, നിന്റെ കരൾ വരെ കരിച്ചു കളയാൻ അത്രയും ശേഷിയുള്ള തീയാണ്. അതാ യുവാക്കളെ, നമ്മുടെ നാവ് കൊണ്ട് ഒരു ഗീബത്തോ ഒരാളെ ആക്ഷേപിക്കലോ ഗ്രൂപ്പ് ധരിച്ച് കുറ്റം പറയലോ നമുക്കില്ല കേട്ടോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞു, നീ സത്യത്തിന്റെ പേരിൽ പരസ്പരം വസിയത്ത് ചെയ്യുമ്പോ നിനക്ക് പ്രശ്നമുണ്ടാകും കേട്ടോ. അതിനെ വളരെ ക്ഷമയോടുകൂടി നീ കൈകാര്യം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീനിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. അത് പറയാൻ, അതിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാനല്ല, ഹബീബായ തങ്ങൾ എത്ര കഷ്ടപ്പെട്ടു ഈ ദീനിന് വേണ്ടി. അവിടുന്ന് പട്ടിണി കിടന്നിട്ടുണ്ട്, അവിടുന്ന് പട്ടിണി കിടന്നിട്ടുണ്ട്, യുദ്ധത്തിന് വേണ്ടി മുമ്പിൽ നിന്നിട്ടുണ്ട്, അവിടുത്തെ രക്തം ഭൂമിയിൽ ഉറ്റിപ്പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന മുത്തെന്നറിയോ? ഖന്ദഖ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഖന്ദഖിന്റെ കിടങ്ങ് കീറുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ വഹാബികൾക്ക് ചോദിക്കാം, മുജിസത്ത് കൊണ്ട് കിടങ്ങ് കീറിക്കൂടെ? അപ്പൊ വഹാബികളോട് നമുക്ക് ചോദിക്കാം, അള്ളാഹ്ക്ക് കിടങ്ങില്ലാതെ തന്നെ ഈ ഖന്ദഖിന്റെ യുദ്ധം ഉണ്ടാക്കിക്കൂടെ? അല്ലേ? അപ്പൊ അതിനൊക്കെ നിമിത്തമായ ഓരോ കാരണങ്ങൾ ലോകത്തുണ്ടാകണോ? അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖിന്റെ കടങ്ങ് കീറുന്നു. സഹാബത്തൊക്കെ ഖന്ദഖിന്റെ കടങ്ങ് കീറുന്നു. ഖന്ദഖിന്റെ കടങ്ങ് കീറുമ്പോ സഹാബാക്കൾ തീരുമാനിച്ചു, അതേ ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ച് ദിവസങ്ങളോളമായല്ലോ ഞങ്ങള് വെള്ളം കുടിച്ചുകൊണ്ട് ഞങ്ങളെ വാറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട ഈ ഖന്ദഖിന്റെ കിടങ്ങ് കീറുന്നത്. ഇനി ഞാൻ തീരുമാനമെടുക്കാം, ഹബീബായ തങ്ങളോട് ചെന്നിട്ട് പറയാം, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ. സഹാബത്ത് തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണം തരണം. ഹബീബായ തങ്ങളുടെ കയ്യിൽ അരിയില്ല, ഹബീബായ തങ്ങളുടെ കയ്യിൽ വെള്ളമില്ല, ഹബീബായ തങ്ങളോട് ചെന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഭക്ഷണം തരണം. എങ്ങനെ? വിശന്നൊട്ടിയ സഹാബത്ത് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാ, ഞങ്ങൾ വിശന്ന് പോയി, ഞങ്ങൾക്ക് ഖന്ദഖിന്റെ കിടങ്ങ് കീറാ ഞങ്ങൾക്ക് കഴിയുന്നില്ല നബിയേ, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ. ഹബീബായ തങ്ങളോട് വെള്ളം ചോദിച്ചപ്പോ മുജിസത്ത് കൊണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്, അതേ കല്ലുകൾ സലാം പറഞ്ഞിട്ടുണ്ട്, അതേ മരങ്ങളെ മാടി വിളിച്ചിട്ടുണ്ട്. ഈ കഴിവുള്ള ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, ഞങ്ങൾ വിശപ്പിലാണ് നബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടാൻ ഖന്ദഖിന്റെ രണാങ്കളം ഒരുക്കാൻ അവിടുത്തെ കിടങ്ങ് കീറുന്ന സഹാബത്ത് ഹബീബായ തങ്ങളോട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഞങ്ങൾക്ക് വെള്ളം തരണേ നബിയേ, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ. ഹബീബായ തങ്ങളൊന്നും ഉണ്ടിയില്ല.
തങ്ങളെന്ത് ചെയ്തു? അവിടത്തെ കമീസ് ഒന്ന് പൊക്കി കാട്ടിച്ചു കൊടുത്തു. അല്ലാ ഹബീബായ തങ്ങളുടെ വാറ്റത്ത് രണ്ട് കല്ലാണ് വെച്ച് കെട്ടിയിരിക്കുന്നത്. സഹാബത്ത് തിരിഞ്ഞു നടക്കുകയാ, എന്റെ മുഅ്മിനീങ്ങള്, എസ് എസ് എഫിന്റെ പ്രവർത്തകര്, എസ് വൈ എസിന്റെ പ്രവർത്തകര്, ഹബീബായ തങ്ങളുടെ തലയിൽ അന്ന് കല്ലുകൾ ചുമന്നിട്ടുണ്ട്. അതേ ഹബീബായ തങ്ങളുടെ വാറ്റത്ത് രണ്ട് കല്ലുകളാണ് വെച്ച് കെട്ടിയിട്ടുള്ളത്. ഇത് കണ്ട സഹാബത്ത് തിരിഞ്ഞു നടക്കുകയാ, ഞങ്ങൾ എന്തിനാണ് ഹബീബായ തങ്ങളോട് ഞങ്ങളെ സങ്കടം പറഞ്ഞു പോയത് എന്ന് ചിന്തിച്ചു പോയ സഹാബത്തുണ്ട്. ഈ രംഗം കാണുന്നതാരാണ്? ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ തങ്ങളുടെ ഈ പ്രയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പള്ളിയിൽ രണ്ട് കല്ലുകൾ വെച്ച് കെട്ടി, അങ്ങ് ഈ ഖന്ദഖിന് വേണ്ടി കടങ്ങ് കയറുന്നുണ്ടല്ലോ, എന്റെ വീട്ടിൽ അങ്ങേക്ക് വേണ്ട ഭക്ഷണമുണ്ട് നബിയേ, അങ്ങ് വരുമോ ഹബീബായ തങ്ങളെ? അങ്ങേക്ക് വേണ്ടി കുറച്ച് സഹാബത്തിന് വേണ്ടി എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് നബി. ഹബീബായ തങ്ങള് പറഞ്ഞു, ഞാൻ വരാ, പക്ഷേ കുറച്ച് സഹാബത്തല്ല, ഈ വരുന്ന നൂറുകണക്കിന് സഹാബത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്ന് ഹബീബായ തങ്ങള് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഓടുന്നു, തന്റെ ഭാര്യയോട് പറയുന്നു, നമ്മുടെ വീട്ടിലേക്ക് ഹബീബായ തങ്ങള് വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ഭക്ഷണം റെഡിയാക്കാൻ, വിരുന്ന് റെഡിയാക്കാൻ ഒരുങ്ങണേ. ആ ഭാര്യ ഒരുങ്ങുകയാ, എന്റെ ഉമ്മമാരെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത്, ഹബീബായ തങ്ങൾ കൽപ്പിച്ചാലുള്ള അനുമുണ്ടാക്കാൻ ആ ഉമ്മ റെഡിയാകുകയാണ്. ഹബീബായ തങ്ങൾക്ക് വിരുന്ന് റെഡിയാക്കുന്ന തിരക്കിലാ ജാബിർ റളിയല്ലാഹു ഖന്ദഖിലേക്ക് പോയി. അപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. എന്താണെന്നറിയോ? ചെറിയ കുഞ്ഞിമോനോട് മൂത്ത കുഞ്ഞിമോൻ പറയുന്നത്, വാപ്പാടിനെ അറുക്കുന്നത് കണ്ടിട്ടില്ലട മോനെ, അതുകൊണ്ട് നീ കടന്നിതാ, നിന്നെ ഞാനൊന്ന് അറുത്തു നോക്കട്ടെ. ശരീരം മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എന്ന് ചിന്തിച്ച സഹാബത്താണ് എന്ന് മനസ്സിലാക്കിയ സഹാബി വനിതയാണ് തന്റെ കുഞ്ഞിമോൻ പിടപിടെ മരിക്കുമ്പോ ഓടി വന്ന് നോക്കുമ്പോ എന്റെ കുഞ്ഞിമോന് മരണപ്പെടുന്ന രംഗമാണ്. മൂത്ത കുഞ്ഞിമോന് പേടിച്ചോടുകയാണ്. ആ കുഞ്ഞിമോനോടി തീകുണ്ടാരത്തിൽ വീണുപോയി. ആ കുഞ്ഞിമോനും മരണപ്പെട്ടു പോയി. രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഉമ്മ, ഉമ്മമാരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന രണ്ട് മക്കള്, ചിരിച്ചു കളിക്കുന്ന രണ്ട് മക്കള്, ആ മക്കള് മരണപ്പെട്ടു പോയാൽ അല്ലാ നിലവിളിക്കാത്തവരുണ്ടോ? കരയാത്തവരുണ്ടോ? ഹബീബായത് കൂടെ ആ രണ്ട് മക്കളെ എടുത്തു നടക്കുന്നു, ഒരു റൂമിൽ കടത്തുന്നു, പുതപ്പിച്ച് കടത്തുകയാണ്. ഉമ്മമാരെ, ഇനി ആർക്കാണ് ഭക്ഷണമുണ്ടാക്കുന്നത്? ഹബീബായ തങ്ങൾക്കാണ് കേട്ടോ. ആ തങ്ങളും സഹാബത്തും ജാബിർ റളിയല്ലാഹു അൻഹും ഈ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ അതേ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ ചുരുക്കി പറയുന്നു, എന്റെ ഉമ്മമാരെ, കാരണവന്മാരെ,
നാം എന്തിനാണ് സുന്നത്തു ജമാഅത്തിൽ പ്രവർത്തിക്കുന്നത്? നാം എന്തിനു വേണ്ടി അതേ എസ് വൈ എസിലും എസ് എസ് എഫിലും പ്രവർത്തിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കണേ. ജാബിർ റളിയല്ലാഹുവിന്റെ വിശ്വാസം എന്താണ്? ഹബീബായ തങ്ങളെ ഹളറത്തിൽ നിന്ന് അതേ ഖന്ദഖിൽ നിന്ന് കൂട്ടി വരികയാണ്. വീട്ടിലേക്ക് വന്ന് ജാബിർ റളിയല്ലാഹുവിനു നൂറുകണക്കിന് വരുന്ന സഹാബത്താണല്ലോ, അവർക്കുള്ള ഭക്ഷണമില്ല. ചുരുങ്ങിയ സഹാബത്തിനാണ് ഭക്ഷണമുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് വീട്ടിലെത്തി. അതേ ആ പത്തിരി ഉണ്ടാക്കിയ പാത്രം എവിടെ ജാബിറേ? ആ പാത്രം കൊണ്ടുവരുന്നു. അവിടെയൊന്ന് മന്ദിരി ചൂതി. ആ പാത്രത്തിൽ നിന്ന് നൂറുകണക്കിന് വരുന്ന സഹാബത്ത് ഭക്ഷണം കഴിച്ചു. ഒരു തുണ്ട് പോലും കുറഞ്ഞില്ല. സഹാബത്ത് സന്തോഷിച്ചു. എനിക്ക് കഴിക്കേണ്ടതാരാ, എനിക്ക് കഴിക്കേണ്ടതാരാ? ഹബീബായ തങ്ങളാ. അതേ ജാബിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ രണ്ട് മക്കളാ, അവിടുത്തെ ഭാര്യ. അതേ ഹബീബായ തങ്ങൾ പറയുന്നു, ജാബിർ എവിടെ നിങ്ങളുടെ രണ്ട് മക്കൾ? ആ മക്കളെ ഒന്ന് വിളിക്കൂ. വിളിക്കാതെ ഭക്ഷണം കഴിക്കൂല. ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ അതേ ജാബിർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ചോദിക്കുന്നു, ഭാര്യ പറഞ്ഞിട്ടില്ല മരണപ്പെട്ടു എന്ന്? ആ ഉമ്മയോട് ചോദിക്കുന്നു, എവിടെ നമ്മുടെ രണ്ട് മക്കൾ? എവിടെ നമ്മുടെ ചിരിച്ചു കളിക്കുന്ന മക്കൾ? എവിടെ? ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ്? ആ രണ്ട് മക്കൾ ഇതാ ഉറങ്ങിക്കിടക്കുകയാ, മടക്കമില്ലാത്ത വറക്കില. അവരിനി ഉണരൂല. ജാബിർ റളിയല്ലാഹുന് മനസ്സിലായി. ഹബീബായ തങ്ങളെ ചാരത്തേക്ക് വന്നു, യാ റസൂലല്ലാ, ആ രണ്ട് മക്കളിനി വരൂല നബിയേ. ആ രണ്ട് മക്കൾ ഭക്ഷണം കഴിക്കാൻ തങ്ങളെ കൂടെ ഇരിക്കാൻ അവര് വരൂല. ഹബീബായ തങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണോ? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമാ. വർത്തകരെ, ഉടനെ തന്നെ ഹബീബായ തങ്ങൾ പറയുന്നു, ജാബിറെ ഞാനാണ് വിളിക്കാൻ പറഞ്ഞത്, ആ രണ്ട് മക്കളെ വിളിക്കണേ ജാബിറെ. അല്ലാഹുവല്ലേ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളൂ. ഇത് ഖുർആനല്ലേ? അല്ലാഹു കൊടുത്താൽ ആ കഴിവ് സഹാബത്തിന് സാധിക്കും, ഔലിയാക്കൾക്ക് സാധിക്കും. അല്ലാ കൊടുത്ത കഴിവ് കൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ജാബിറേ ഞാനാണ് വിളിക്കാൻ പറഞ്ഞത്, ആ രണ്ട് മക്കളെ വിളിക്കൂ ജാബിറേ. ഉടനെ തന്നെ ഓടി വരുന്നു. അതേ പുതപ്പിച്ച് കിടത്തിയ രണ്ട് മക്കള്, രണ്ട് പൊടികളാ, രണ്ട് മയ്യത്താ. ഈ മക്കളുടെ ചാരത്ത് നിന്നിട്ട് പറയുന്നു, ഓ മക്കളെ, ഈ വാപ്പയാകുന്ന ജാബിറല്ല വിളിക്കുന്നത്, വിളിക്കുന്നത് ഹബീബായ തങ്ങളാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് വരൂ മക്കളെ. രണ്ട് മക്കൾ മരണപ്പെട്ടു പോയ മക്കള്, കഴുത്തു മുറിക്കപ്പെട്ടു പോയ കുഞ്ഞുമോർ, വന്ത് മരിക്കപ്പെട്ടു പോയ രണ്ട് മക്കള് എഴുന്നേൽക്കുകയാ. വിളിച്ചതാരാ? ഹബീബായ തങ്ങളാ. അതേ വാപ്പയുടെ നാവിന് ശക്തി കൊടുത്തു പോയി. ജാബിർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പറഞ്ഞപ്പോ വിളിച്ചു. ആ വിളി കേട്ടു രണ്ട് മക്കൾ എഴുന്നേൽത്തുകൊണ്ട്, ഇലാ ഹളറത്തി റസൂലില്ലാ.
അതേ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്തു ഹബീബായ തങ്ങൾക്ക് കിട്ടോ. രോഗമുള്ളവന്റെ രോഗം മാറ്റാൻ ദുന്യാവിൽ നിന്ന് സ്വർഗം നൽകാൻ അധികാരമുള്ള നേതാവാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഈ ആശയം പറയാൻ SSF-നല്ലാതെ SYS-നല്ലാതെ ഒരു സംഘടനക്കും ഈ ആശയം പറയാൻ ഇവിടെ അധികാരമില്ല. കാരണോ മറ്റുള്ള സംഘടനകളൊക്കെ ഹബീബായ തങ്ങളെ ചെറുതായി കാണുന്നവരാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ഈമാന് മുറുകെ പിടിച്ച് ജീവിക്കാനാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. വന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഉസ്താദവരുകള് ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി കില്ലൂരിലെ സലാത്തിന്റെ മജ്ലിസിലേക്ക് വരികയാൽ നിങ്ങളൊക്കെ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, സലാത്തിന് വലിയ മഹത്വം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ ഭൗതികമായ നേട്ടം അനുഭവിക്കുന്നവരാണ് അല്ലേ. എന്റെ രോഗം മാറിയ നല്ല സലാത്ത് മാറിയിട്ടില്ല, എന്ത് സലാത്ത്! ആ നിലക്കുള്ള ഈമാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. രോഗം മാറാൻ വേണ്ടിയല്ല നാം സലാത്ത് ചൊല്ലുന്നത്. നാം സലാത്ത് ചൊല്ലുന്നത് എന്തിനാണ്? അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട്. ഈമാനുള്ള മനുഷ്യനെ വിളിച്ചിട്ട് നീ ചൊല്ലണമെന്ന് ഖുർആൻ അല്ലേ. ഈമാൻ ഉണ്ടെങ്കിലേ അതിന് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പറ്റൂല. യാ അയ്യുഹല്ലദീന ആമനു സല്ലു, നീ ചൊല്ലണമെന്ന് ഖുർആൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗില്ലൂരിലെ സലാത്തിന്റെ മജ്ലിസിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഈമാനോടുകൂടി മരിക്കണം. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ഹബീബായ തങ്ങളെ കാണണം. ആ നിലക്ക് നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ ആകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിഞ്ഞാന്ന് ഞാന് തോക്കൂറിൽ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരു ഹിന്ദുവായ മനുഷ്യൻ, ഞാൻ പല സ്ഥലത്തുനിന്നും പറഞ്ഞു, ഇവിടെയും പറയട്ടെ, ഹബീബായ തങ്ങളെ ആദരവോടുകൂടി വിളിച്ച വിളി കേൾക്കുന്ന നേതാവാണ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നിങ്ങൾക്കറിയോ, മുസ്ലിം അല്ലാത്ത ഹിന്ദുവായ മനുഷ്യൻ ഹബീബായ, ആ കുഞ്ഞിന്റെ രണ്ട് കാത് കേൾക്കുന്നില്ല, ആ മനുഷ്യന്റെ കുഞ്ഞ് രണ്ട് കാതും കേൾക്കുന്നില്ല, രണ്ട് കണ്ണും കാണുന്നില്ല. തോക്കൂറിൽ സലാത്ത് വന്നിട്ട് ഞാൻ സലാത്ത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറുമ്പോൾ എൻ്റെ വണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ പൈഗംബറാണ്, എൻ്റെ കുഞ്ഞുമോന് നോക്ക്, കണ്ണ് കാണുന്നില്ല, കാത് കേൾക്കുന്നില്ല, പൈഗംബറാണ്, ഇത് കേൾക്കണേ. ഞാൻ അപ്പൊ ചോദിച്ചു, ആ ഹിന്ദുവായ മനുഷ്യനോട്, നീ കള്ളു കുടിക്കലുണ്ടോ? അപ്പം പറഞ്ഞു, ഞാൻ കുടിക്കലുണ്ട്, ഇനി പൈഗംബറാണ്, ഞാൻ കുടിക്കൂല. ഇങ്ങനെ നമസ്കാരം അടിച്ചിട്ടാ പറഞ്ഞത്. അൽഹംദുലില്ലാ, ആ സ്വലാത്ത് കഴിഞ്ഞ് പിറ്റേത്തെ സ്വലാത്തിന് വരുമ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര്, നിങ്ങളെ പൈഗംബർ ഞങ്ങൾക്ക് കണ്ണ് കാട്ടിച്ചു തന്നു, എന്റെ കുഞ്ഞുമോന്റെ സംസാരശേഷി തന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. എന്റെ മുഅ്മിനീങ്ങളെ, ഏത് വഹാബികൾക്കും സംശയമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ കില്ലൂറിലുണ്ടാകും. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല. 2 മാസം മുമ്പ് ഉടുപ്പിയിൽ നിന്ന് വന്ന ഒരു ഹിന്ദുവായ മനുഷ്യൻ ആദരവിന്റെ വിളി ഹബീബായ തങ്ങളെ വിളിച്ചപ്പോ ആ തങ്ങളുടെ ബർഗത്ത് കൊണ്ട് രോഗമാകുന്ന കണ്ണിന് കാഴ്ചയില്ല ജന്മനാ, അത് അല്ലാഹു കൊടുത്തു. ജന്മനാ കാതിന് കേൾവിയില്ല, അത് അല്ലാഹു കൊടുത്തു. ഇത് ഹബീബായ തങ്ങളുടെ മോചിതത്താണ് കേട്ടോ. കില്ലൂരിലെ തങ്ങളുടെ ഫവറല്ല, ഹബീബായ തങ്ങളാകുന്ന മുത്തിനെ വിളിക്കേണ്ടത് പോലെ വിളിച്ചാൽ വിളി കേൾക്കുന്ന നേതാവാണ് കേട്ടോ. അത് വിളിക്കാൻ
വിളിക്കണമെന്ന് പറയാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ് ഇന്ന് മുമ്പിലുള്ളത് കേട്ടോ. ആ സംഘശക്തിയിൽ നമ്മുടെ മക്കളെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ മടിക്കല്ലേ ഉമ്മമാരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ഒരു ഓഫീസ് ഉണ്ടാകണം. അതിന് ആ ഓഫീസിലെന്താ മീറ്റിംഗ് കൂടിയിട്ട് ഹബീബായ തങ്ങളെ പേരിൽ സലാത്തു ചൊല്ല. ആ ഓഫീസിൽ മീറ്റിംഗ് കൂടിയിട്ട് നമ്മളുടെ വീട്ടിൽ പാവപ്പെട്ടവരെ വീട്ടിലേക്ക് ഭക്ഷണം എത്തിക്കാൻ. ആ ഓഫീസിൽ മീറ്റിംഗ് കൂടിയിട്ട് അതെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിലേക്ക് സഹായം എത്തിക്കാൻ. വീടില്ലാത്ത പട്ടിണി കിടക്കുന്ന വീടുകളിൽ അവരെ കണ്ടെത്തി അവരെ രക്ഷപ്പെടുത്താൻ ഒരു ഓഫീസ് വേണം. അതിന് സഹായിക്കുന്നവരാരാ? അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളുടെ സഹായം നമുക്കുണ്ടാകൂ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് അല്പം സിക്ര് ചൊല്ലി നമുക്ക് സ്വലാത്ത് ചൊല്ലി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മിഞ്ഞാന്ന് മരണപ്പെട്ടു പോയ റിയാസ് മുസ്ലിയാരടക്കം താജുല്ലുലമ നൂറുല്ലുലമ ശംസുല്ലുലമ ഇതുപോലുള്ള ഉലമാക്കൾ മുഴുവനും അല്ലാ തങ്ങളെ നിങ്ങൾ എന്തിനാണ് ശംസുല്ലുലമയെ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കൂലേ. ആരാണ് ശംസുല്ലുലമ? ആ ശംസുല്ലുലമ വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതന്മാരെ ആദരിക്കണമെന്ന് വന്യരായ കാന്തപുര ഉസ്താദാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സുകളിൽ ഗ്രൂപ്പില്ല, ആക്ഷേപമില്ല, ഒരാളുടെ ചിന്ത പറയലില്ല. എല്ലാ മുസ്ലിമീങ്ങളും നന്നാകണം, മുഅ്മിനീങ്ങൾ ഐക്യത്തിലാകണം. ഏത് സലഫികളല്ല, അവര് മുനാഫിക്കീങ്ങളാണ്. മുഅ്മിനീങ്ങളൊക്കെ ഐക്യത്തിലാകണം എന്ന് ഉച്ചേസ്തരം പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദ് അവരുകളും മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഒരുപാട് സ്റ്റേറ്റുകളിൽ ഉസ്താദ് അവരുകൾ പോകാറുണ്ട്. എവിടെ പോയാലും ഇന്ത്യയിലുണ്ടായാൽ ഹബീബായ തങ്ങളുടെ ഹദീസിന്റെ ഗ്രന്ഥമാകുന്ന അതേ സഹീഹുൽ ബുഖാരി സുബിഹിന്റെ സമയത്ത് മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിൽ അതേ സഹീഹുൽ ബുഖാരി ആ കിതാബ് ദർസ് നടത്തുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഇനി നാളെ ആഖിറത്തിലെത്തിയാലോ എനക്കെന്റെ റബ്ബിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന സദസ്സാണ്. ഉസ്താദിനെ മോഡൽ എന്ന് പറയുന്നവരുണ്ട്, ആധുനിക പണ്ഡിതൻ എന്ന് പറയുന്നവരുണ്ട്, മോഡേന്റെ ആളാടെന്ന് പറയുന്നവരുണ്ട്. ഉസ്താദിന്റെ പിന്നിലൊന്ന് പോയാൽ വന്യരായ ഉസ്താദിന്റെ പിന്നിൽ ഞാൻ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഉസ്താദ് യാത്ര ചെയ്യുമ്പോ ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുകയാണ്, വിരുദുൽ ലതീഫ് ചൊല്ലുകയാണ്, ദുഹാ നിസ്കരിക്കുകയാണ്, അതേ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അല്ലാ ആരാണ് ഉസ്താദ്? അൽ വലിയു ആരിഫു ബില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ തരീഫ് ഏതെങ്കിലും കറാമത്തുകൾ അത്ഭുതങ്ങൾ കാട്ടിക്കുന്ന ആളല്ല കേട്ടോ. ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി എഴുതി വെച്ചത് ആ തരീഫിന്റെ ഒന്നാമത്തെ ഘടകം അൽ ആരിഫു ബില്ലാ. നിനക്ക് നാശമാ എന്റെ അരികിലേക്ക് വന്നിട്ടുണ്ട് താജുല്ലുലമാനെ ചീത്ത പറഞ്ഞിട്ട്. നാവിന് ക്യാൻസറായിട്ട് ഞാൻ താജുല്ലുലമാനെ പറഞ്ഞു പോയതാ തങ്ങളെ കില്ലൂരിൽ വന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ തങ്ങന്മാരെ ചീത്ത പറഞ്ഞാൽ ഹബീബായ തങ്ങളിലേക്ക് എത്തും കേട്ടോ. ആരാണ് അനമദീനത്തുള്ളിൽ മീ ഏറ്റവും വലിയ പണ്ഡിതനല്ലേ
വിവരത്തിട്ടുണ്ട്, ആ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്തൊരു പ്രകാശമാണ്! അവിടുന്ന് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സദസ്സിൽ ഞാനുണ്ട്. മുമ്മിനീങ്ങളെ എന്തൊരു പ്രസന്നമാ, എന്തൊരു പ്രകാശമാ! ഹബീബായ തങ്ങളുടെ പേരിൽ മധു ചൊല്ലിയിട്ട് അത് കേട്ടുകൊണ്ട് ചൊല്ലിയിട്ട് കൽബുലങ്കിയിട്ട് മരിക്കണമെന്ന് അവിടുത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് മരണപ്പെട്ടു പോയ നമ്മുടെ ഉലമാക്കളിൽ, സാദാത്തുകളിൽ, ഈ അടുത്ത കാലങ്ങളിൽ അത്യുന്നത സ്ഥാനത്തുള്ള താജുൽ ഉലമയാർ, അവിടുത്തെ അനുസ്മരണമാണ് മുഅ്മിനീങ്ങളെ ഈ വേദി കേട്ടോ. അതുകൊണ്ട് ആ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ ഏതാൾ ഇവിടെ വന്നിട്ട് കുറ്റം പറഞ്ഞാലും സാധിക്കൂല. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തിനാണ് എസ് വൈ എസിൽ പ്രവർത്തിക്കുന്നത്? ഹബീബായ തങ്ങളുടെ അംഗീകാരമുള്ള സംഘടനയാണ് കേട്ടോ എസ് വൈ എസ്. ഇതെന്താണ് തങ്ങളെ നിങ്ങൾ കുറപ്പുള്ളത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. എന്നാൽ എസ് വൈ എസിന്റെ 50-ാമത്തെ വാർഷികത്തിന് വന്യരായ സയ്യിദുന മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ ആരാണ്? ഹബീബായ തങ്ങളുടെ മധു ഒരുപാട് എഴുതിയ മഹാ, ഒരുപാട് കിതാബുണ്ടാക്കിയ പണ്ഡിതൻ. ഹബീബായ തങ്ങളുടെ സമ്മതമില്ലാതെ ഞാൻ മക്കയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് ചെയ്യൂല എന്ന് എടുത്ത മഹാൻ മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ വന്യരായ കാന്തവര ഉസ്താദ്, അല്ലാഹുവേ ഉസ്താദിന് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ ഉസ്താദ് ക്ഷണിച്ചു. എപ്പോ മർഗസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിന് തറക്കല്ലിടാൻ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വന്നു. രണ്ടാമത് സമ്മേളനമായ സമ്മേളനത്തിനൊക്കെ ക്ഷണിച്ചിട്ട് ഹബീബായ തങ്ങളെ സമ്മതമില്ല എനിക്ക് വരാൻ. ഞാൻ ഹബീബിന്റെ സമ്മതമുണ്ടായാൽ ഇന്ത്യയിലേക്ക് വരാം. ആ മഹാനുഭാവൻ ഉറക്കിലും ഉണർവിലും ഹബീബായ തങ്ങളെ കണ്ട മഹാനാ. ആ മഹാനുഭാവനെ ക്ഷണിച്ചു. എസ് വൈ എസിന്റെ സമ്മേളനത്തിന് വന്നിട്ട് അദ്ദേഹം തന്നെ പ്രസംഗിക്കുന്ന ഗസറ്റ് നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാകാ, ഞാനത് പറയുന്നില്ല. ആ മഹാനുഭാവൻ പറയുന്നത് ഈ കാന്തവര ഉസ്താദ് ക്ഷണിച്ചത് കൊണ്ട് മാത്രമല്ല ഞാൻ വന്നത്, താജുൽ ഉലമ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ വന്നത്, എന്റെ കരളായ ഹബീബായ തങ്ങൾ പറഞ്ഞു എസ് വൈ എസിന്റെ സമ്മേളനം നടക്കുന്ന സമ്മേളനത്തിന്റെ കാന്തവര ഉസ്താദ് ക്ഷണിച്ചപ്പോ അതിന് പോകാ പറയുന്നത് ഏതെങ്കിലും ജനങ്ങളല്ല, ആലിമായ ആരിഫായ ഒരുപാട് കിതാബുകൾ രചിച്ച സുന്നത്ത് ജമാഅത്തിന് ലോകാടിസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മാലിക്കി തങ്ങളാണ്. റബ്ബേ അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ അല്ലാ. പിന്നെ ഏത് അംഗീകാരമാണ് വേണ്ടത്? ഹബീബായ തങ്ങളുടെ അംഗീകാരമുള്ള സംഘടന നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബിന്റെ അംഗീകാരമുള്ള ഉസ്താദ് അദ്ദേഹം പറഞ്ഞു, തങ്ങളെ ഞാൻ തരുന്ന സദഖ എന്റെ ഒരു ഹാജത്ത് വീട്ടണം. അല്ലാഹു വീട്ടി കൊടുത്തു, അല്ലാഹു ശിഫയാക്കി കൊടുത്തു. ഈ സദസ്സിൽ ഇൻഷാല്ലാ നിങ്ങൾ നല്ല ഇവിടെ ഒരു ഓഫീസ് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുത്തു പോകണം അല്ലേ? നിങ്ങളൊക്കെ തയ്യാറല്ലേ? ഹബീബായ തങ്ങളുടെ തിരുനോട്ടം നമ്മുടെ ഈ സംഘശക്തിക്കൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് ഇൻഷാല്ലാ? അതിനെന്താ വേണ്ട? പൈസ വേണ്ട, കമ്പിയാ വേണ്ട, ജെല്ലിയാ വേണ്ട, കല്ലാ വേണ്ട? പൈസ പിന്നെ ആക്ക, കല്ലാക്ക, ജാഗയില്ല, ജാഗ പിന്നെ ആവും നമ്മൾ.